ആകാശങ്ങളിൽ അടിപതരാതെ ചെറുത്തുനിൽപ്പിന്റെ ഉജ്ജ്വല നേതൃത്വമായി വടകരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് തന്റെ ജീവിതം തന്നെ ബലിയർപ്പിച്ച വ്യക്തിയാണ് പൊയിലിൻ മുകുന്ദൻ. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ നിറയച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. കരിമ്പന പാലത്തു നിന്നും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി ഉയർന്ന മുകുന്ദൻ എന്ന ചെറുപ്പക്കാരൻ കരിമ്പനപ്പാലത്തെ മാത്രമല്ല വടകര താലൂക്കിലെ തന്നെ ഓരോ മണൽത്തരികൾക്കും പകൽപോലെ അറിയാവുന്ന വ്യക്തിത്വമായിരുന്നു. ഇന്ന് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന പലരും മുകുന്ദന്റെ കൈപിടിച്ച് ഉയർന്നു വന്നവരാണ്. സ്വന്തം കുടുംബത്തെ പോലും മറന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ട സഖാവ് പൊയിലിൻ മുകുന്ദനെ ഒരുപക്ഷെ ആധുനിക രാഷ്ട്രീയം മറന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സമരമുറകളും കല്ലുപോലുറച്ച തീരുമാനങ്ങളും അടിപതരാതെ മുന്നോട്ടേക്ക് മാത്രം നടന്ന നേതൃപാടോളം പലർക്കും മറക്കാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള സത്യമാണ്. വടകരയിൽ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിലും നാടിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിലും ശ്രദ്ധ ചെലുത്തിയ സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു സഖാവ് പൊയിലിൻ മുകുന്ദൻ എന്ന് വടകര നിയോജക മണ്ഡലം MLA CK നാണു പറഞ്ഞു. പൊയിലിൻ മുകുന്ദൻ ഏതാണ്ട് അദ്ദേഹവും ഞാനും ചെറിയ വ്യത്യാസങ്ങൾ വയസ്സിലുണ്ടാവുന്ന അല്ലാതെ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളാണ്. ഈ വടകരയ്ക്കൊരു പ്രത്യേകത, വടകരയിലെ രാഷ്ട്രീയ രംഗത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകർ, അത് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരുണ്ടായിരുന്ന, അവർ ജോലിയെടുത്ത പ്രവർത്തിച്ച പ്രദേശമായിരുന്നു കരിമ്പനപ്പാലവും അതുമായി ബന്ധപ്പെട്ട പാലോളിപ്പാലം അതുവരെയുള്ള ആ ഏരിയ. അത് വിവിധ ജോലികളിലായി, ടൈലർമാർ, അതുപോലെ മറ്റു തരത്തിൽ ജോലിയെടുത്ത വീടി ചുരുട്ട് ആ മേഖലയിലുള്ളവരെല്ലാം വടകരയിലെ രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നതിന് മുമ്പ് തന്നെ അവിടെയായിരുന്നു മേഖല. ശ്രീ മുകുന്ദൻ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി രംഗത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. വടകരയിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് മധ്യസ്ഥം പറയുന്നത്, ചർച്ച ചെയ്യുന്നത്, അതിൻ്റെ എല്ലാമായി ഒരു അവസരത്തിൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, പ്രാദേശികമായി എന്ന് പറഞ്ഞാൽ വടകരയെ സംബന്ധിച്ച് പറയുന്ന അവസരത്തിൽ അവരുടെ തൊഴിലാളി വർഗവും തൊഴിലാളി കാർഷിക മേഖല ഇതിൻ്റെ എല്ലാം നേതാവായി പ്രവർത്തിച്ചതും എല്ലാവരും വ്യക്തിപരമായി നല്ല നിലയിൽ ഉള്ള ഒരാളായിരുന്നു. നമ്മുടെ കാലഘട്ടത്തിനൊരു പരിധിയുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ നന്നായി പ്രവർത്തിച്ച അവരുടെ, അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് അവരുടെ പാർട്ടിക്ക് വലിയ ഒരു ശക്തി കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് നിൽക്കാൻ സാധിച്ചത്. സാധാരണ നിലയിൽ നിന്ന് വന്ന ഒരാൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ചു എന്ന അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിനെ ഓർമ്മ പുതുക്കാൻ GSV നടത്തുന്ന ഈ നല്ല സംരംഭത്തിന് എല്ലാ ഭാവുകളും. 25 വർഷം വടകര കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഡയറക്ടറായിരുന്നു പാപ്പൂസ് ഡയറക്ടർ ദിനേശ് BD. കരിക്കൽ തൊഴിലാളി സംഘടന, ചെത്തു തൊഴിലാളി സംഘടന, മോട്ടോർ തൊഴിലാളി സംഘടന തുടങ്ങി ഒട്ടേറെ പ്രസ്ഥാനത്തെ അമരത്തു നിന്ന് നയിച്ച വ്യക്തി കൂടിയാണ് PV മുകുന്ദൻ. വടകര സഹകരണ ആശുപത്രി സ്ഥാപിക്കാൻ അത്രയേറെ പങ്കുവച്ചതും പൊയിലിൻ മുകുന്ദൻ തന്നെ. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒട്ടുമിക്ക പ്രമുഖരും മുകുന്ദന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നുവെന്ന് ഭാര്യ പറയുന്നു. ഇവിടെ പിന്നെ നേതാക്കന്മാരെല്ലാവരും അധികാളും, ഇപ്പോഴത്തെ രാമകൃഷ്ണ മന്ത്രി മിനിസാറമ്മ, അവരെല്ലാം ഇവിടെ താമസിക്കുകയും ഭക്ഷണം കഴിക്കുകയും പോവുകയാണ്. നമ്മളായിട്ട് രാമകൃഷ്ണായിട്ട് ഇപ്പോൾ നല്ല ബന്ധം. ചെല്ലപ്പം ചേട്ടൻ ഒരു നാൾ തലേ പടുത്താൻ മരിച്ച് പാസ്വട്ടെ ഏകദേശം ആളെ ഉറു അതെല്ലാം വീട്ടിലും പോവും. എന്താ വേണ്ടതെന്ന് ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആടെ പോയി
ചോദിക്കും നിങ്ങൾക്ക് എന്തെന്നാണ് വേണ്ടത്, ഇങ്ങനെ സ്വർണം കിട്ടിയോ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണ്ട, അതിനുള്ള സാധനം കിട്ടും, എല്ലാവരും ചെയ്ത് കൊടുക്കും, എല്ലാവരും ചെയ്യും. അങ്ങനെയാണ് നമ്മളെവിടെല്ലാം നോക്കവറ്, മറ്റുള്ള കാര്യങ്ങളാണ് നോക്കുക. പിന്നെ പാർട്ടിക്കാർ വന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യുക. കുറച്ച് ധൈര്യമുള്ള ആളാണെന്നല്ലോ, ശക്തിയും ധൈര്യവും എല്ലാം ഇല്ല. അതുകൊണ്ട് മരിക്കുന്നവരെ ഓർന്ന് നോക്കുക. ഈ അടിയും കുത്തലും കിട്ടിയിട്ട് കൈയും കാലെല്ലാം പോയതല്ലേ, പല ചികിത്സയും അന്ന് തൊട്ട് ചെയ്യുന്നു. ആ ചികിത്സ കൊണ്ട് പറയൂ, ഞാൻ എല്ലാവരും പറയും എൻ്റെ നോക്കലും കൊണ്ടാണ് മൂന്നാട്ടം ബാക്കിയായി. കുറേ സമയത്ത് ഞാൻ പോയിന്, പക്ഷേങ്കിൽ അടിയെല്ലാം അന്ന് കിട്ടിപ്പോയിന്, പണ്ടേ കിട്ടിപ്പോയിന്, ഒരുപാട് കിട്ടീന്. ഈ പിന്നെ മരിക്കുന്നതിന് മുമ്പേ എവിടെ എന്നോട് അറിയും, ഈ കൈ ഇങ്ങ് താണിറ്റ, ഇത് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇടുക, അവർ ഇടക്ക് പറയൂലൊന്നും, എന്നിട്ട് ഭയങ്കര വേദനയായിരിക്കും. അവസാനം എന്നോട് അറിഞ്ഞ് എന്നെ എന്തിനാ എന്നോട് ഈ കേളപ്പാട്ടം കൂട്ടിക്കൊണ്ടുപോയി, ഒറ കൂട്ടി ഒറ കേളപ്പാട്ടെ അന്ന് എം കേളപ്പാട്ടെ, ഇവർക്ക് കച്ചവടേനാടാ, ഇവർക്ക് ആടെന്ന് കൂട്ടിപ്പോയത്, അച്ഛനില്ലല്ലോ അതുകൊണ്ട് ഇന്ന അങ്ങനെ കുറേ നല്ല ശക്തി ഇതു എന്തിനും കൂട്ടിപ്പോ പറയാം പറഞ്ഞു. ഞാൻ നരിയായിട്ട് ജീവിച്ചിട്ട് നായായിട്ട് മരിക്കൂലാന്ന്. അതുപോലെ തന്നെ ഓർക്കും വേണ്ടിയിട്ട് ഒരാൾ ഒരൊന്ന് കൊടുക്കും, ഓറെ പൈസ വാങ്ങിയിട്ട് ജീവിച്ചിക്കൂലോർ, മരുന്നിനും വാങ്ങിക്കില്ല ഒന്നുമില്ല, എല്ലാം ചികിത്സക്കാരൊക്കെ എല്ലാം ഓറെ ഇത് തന്നെയാണ്. എല്ലാം നമ്മൾക്കും ഓറ ചിലവാക്കിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു മുറ്റത്ത്, ഞാൻ പറഞ്ഞു നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം, എന്നാലും എന്നോട് ചിൻ്റെ അടുത്ത് പൈസ കൊണ്ടുവന്ന് പോവുക. പിന്നെ എന്ത് ചെയ്യാൻ, രാമകൃഷ്ണൻ വരും, രാമകൃഷ്ണൻ വരും. ഒരു ദിവസം ദാസം പെട്ടെന്ന് മരിച്ചു വരില്ല, ദാസം കുറേ കഴിഞ്ഞ് വരിക. പക്ഷേ ലക്ഷ്മൺ ആട്ടെ നമ്മളെ ക്യൂൻസിൻ്റെ ഓറ് പറഞ്ഞു, നൂറോട് ഇനി ഒരു പണിയെടുക്കുമ്പോൾ പിന്നെ ഓറോടല്ല എന്നെയും ദേഷ്യം, ഞാൻ പുറത്ത് വിളിച്ചിട്ട് അമ്മേനെ മാത്രം മോനെ എനിക്ക് അറിഞ്ഞുവിടും, ഇന്ന എനിക്ക് അത്ര അറിഞ്ഞുകൂട, അതുകൊണ്ട് നിങ്ങൾ മണിപ്പാലിൽ പോയി, ഞാനവിടെ ഡോക്ടറെ ഏർപ്പാടാക്കുന്നുണ്ട്, പോകുന്നെന്ന് മാത്രം പറഞ്ഞ അമ്മ ഒരു പൈസ പോലും കൊടുക്കണ്ടെന്ന്. പക്ഷേ ഇവർ സമ്മതിക്കൂല, അവർ അങ്ങനെ തോന്നി നിൽക്കൂലല്ലോ, അതുകൊണ്ട് മരിച്ചിട്ട് ഇവിടുന്ന് പറഞ്ഞു നിറഞ്ഞിട്ടിനോറ് കുറേ ആൾക്കാരുണ്ടേനു, ഏകദേശം നമ്മളെ ഡോക്ടർമാർ എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിനോരു, ഞാൻ അവനോട് എത്ര പറഞ്ഞിന് എനിക്ക് വേണ്ടി ഞാൻ അടതാക്കാൻ പോയില്ല, ഒരു പൈസ എനിക്ക് കോടിക്കണക്കി അവൻ ഉണ്ടാക്കിയിട്ടെങ്കിലും ഒരു പത്ത് പൈസ അവൻ എന്നോട് വാങ്ങിക്കില്ല. ഓറ് ലക്ഷ്മണട്ടെ, ഓറിയാത്ത മനുഷ്യന്മാരുമില്ല, ആ എല്ലാവർക്കും അറിയുകയും ചെയ്യുക, എല്ലാവർക്കും എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം കാര്യമല്ല ഓറ് നോക്കി, സ്വന്തം കാര്യം നോക്കിയാണെങ്കിൽ അവൻ പറഞ്ഞ് വരത്തീനെ. പക്ഷേ ഓറ് മരിച്ചിട്ട് പോലെ കാണുന്നില്ലേ ഞാൻ എത്തൊന്നും കാണണ്ടേ, എന്നാൽ കുറേ കഴിയുമ്പോഴെങ്കിലും നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരൂലേ ഏടാ, ആ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്തിക്കില്ല ഓറ്. ഓറ് പാർട്ടിക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ചവർ. പക്ഷെ എനിക്കന്ന് വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കൊരു ജോലി ആയില്ല, മക്കളതും ഇങ്ങനെയായി. അന്ന് വിദ്യാഭ്യാസം എല്ലാം ഞാനേ ഉള്ളു ഈ പ്രദേശത്ത്, അന്നൊന്നും പഠിച്ചോലില്ല. നാളെ ഞാനും മോനും പാസ്പോർട്ട് ഓഫീസ് പോരാടുന്നു ഓഫീസർ ചോദിച്ച്, മോനെ അമ്മക്ക് എന്തൊരു ജോലി ഇല്ലാണ്ടായി ഇപ്പോൾ ഇത്രയും പഠിച്ചിട്ടെന്ന്. അന്നത്തെ SSLC അറിഞ്ഞൂടെ, പിന്നെ ടൈപ്പ് റൈറ്റിങ് ഷോർട്ട് ഹാൻഡ് ഇതൊക്കെ പഠിച്ചു, എല്ലാം എല്ലാം പഠിച്ചിന്. പക്ഷേങ്കിൽ അന്ന് എനിക്കൊരു ജോലി, രണ്ടു മൂന്ന് പ്രാവശ്യം ടെമ്പററി ആയിട്ടെടുത്തേക്ക്, പിന്നൊന്നും ഇല്ല, നോക്കിയിട്ടില്ല. ഒട്ടേറെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന് കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ കേസുകളിൽ പോലീസിന്റെയും ഗുണ്ടകളുടെയും ഭീകരമർദ്ദനം ഏൽക്കേണ്ടിയും വന്നു. MV രാഘവൻ, ഗൗരിയമ്മ, KP ഉണ്ണികൃഷ്ണൻ, ഓ ഭരതൻ, TP രാമകൃഷ്ണൻ, അങ്ങനെ ഒട്ടേറെ പേർ സഖാവിന്റെ തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ്. ഓരോ രാഷ്ട്രീയക്കാരനും മാതൃകയാക്കുന്ന സംഘടനാ പാഠവത്തിന്റെ ഉടമയായിരുന്നു B മുകുന്ദൻ എന്ന സുഹൃത്തും തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയുമായ TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. സഖാവി P മുകുന്ദൻ വടകരയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ലായി പ്രവർത്തിച്ചു വന്നിരുന്ന, സവിശേഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ശ്രദ്ധേയനായ വിപ്ലവകാരിയായിരുന്നു. വിവിധ തലങ്ങളിൽ അദ്ദേഹം ചുമതലയെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ട്രേഡ് യൂണിയൻ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ദീർഘകാലം സഖാവ് മുകുന്ദേട്ടനുമായി അടുത്തിടപഴകാനും നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനും അവസരമുണ്ടായിട്ടുണ്ട്. വടകരയിലെ ചെത്തുതൊഴിലാളികളുടെ പകരം വെക്കാൻ കഴിയാത്ത നിലയിൽ പ്രവർത്തിച്ച സഖാവായിരുന്നു P മുകുന്ദൻ. തൊഴിലാളികളെ, ചെത്തുതൊഴിലാളികളെ അവകാശബോധത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും അവരുടെ ജീവിതത്തിൻ്റെ നാനാതരം പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കാനും ഓരോ തൊഴിലാളിയെയും തൊഴിലാളി കുടുംബത്തെയും തൊട്ടറിഞ്ഞ്
നിലപാടുകൾ സ്വീകരിക്കാനും ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് സഖാവ് മുകുന്ദൻ. അദ്ദേഹം ദീർഘകാലം സിഐടിയുവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്, വടകര താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, വിവിധ യൂണിയനുകളുടെ ചുമതല നിറവേറ്റിട്ടുണ്ട്. പലപ്പോഴും ജീവൻ പോലും അപകടത്തിൽ പെട്ടുപോകാൻ ഇടയുള്ള പോരാട്ടങ്ങളുടെ മുൻപന്തിയിൽ സഖാവ് മുകുന്ദൻ സജീവ നേതൃത്വമായി വന്നിട്ടുണ്ട്. പോർമുഖങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ദൃഢതയും അദ്ദേഹത്തിൻ്റെ കരുത്തും തൊഴിലാളികൾക്ക് എന്നും ആവേശം പകർന്ന അനുഭവങ്ങളാണ്. വീടിൻ്റെ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ പലപ്പോഴും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. കുടുംബത്തെയും പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചേർത്ത് നിർത്താനാണ് സഖാവ് പി മുകുന്ദൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത് കാണാം. കരിങ്കൽ ക്വാറിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങൾ, സ്റ്റോൺ ക്രഷറിനെതിരായി നടത്തിയ സമരങ്ങൾ, ചെത്തുതൊലാട് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ സമരങ്ങൾ, വടകരയിലെ എണ്ണമറ്റ പോരാട്ടങ്ങൾ, അത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ഭാഗമായി എല്ലാ അനീതികളെയും ചെറുത്ത് ധീരമായി സഖാക്കളോടൊപ്പം നേതൃത്വം നൽകിയ സഖാവാണുള്ളത്. സമരങ്ങളിലെല്ലാം മുൻപന്തിയിൽ നിന്ന് പോരാടുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകളിലും മുകുന്ദേട്ടൻ പ്രതിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്, ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തോടൊപ്പം ഉറച്ചു നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തൊഴിലാളി വർഗത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, നേതൃത്വം എന്നെന്നും ഓർമ്മിക്കാൻ കഴിയുന്നതാണ്. ഈ സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സഖാവ് പി മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗത്ത് അദ്ദേഹം പ്രകടിപ്പിച്ച മാതൃകൾ ഉയർത്തിപ്പിടിച്ചു പോകാൻ ഇനിയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ചും വടകരയിലെ തൊഴിലാളികൾക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് കൂടി സന്ദർഭത്തിൽ നമ്മൾ ഓർമ്മിക്കണം. സഖാവ് മുകുന്ദേട്ടനെ എല്ലാ വിഭാഗം ആളുകളുടെയും പരിചയപ്പെടുത്താൻ നടത്തുന്ന ഈ ഡോക്യുമെൻ്ററിയുടെ പ്രവർത്തനം അങ്ങേയറ്റം സന്തോഷകരമാണ്, സ്വാഗതാർഹമാണ്. ഇതിൻ്റെ പ്രവർത്തകന്മാരെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. കെ പി ഉണ്ണികൃഷ്ണൻ വടകരയിൽ മത്സരിച്ച് ജയിച്ചത് പി മുകുന്ദൻ ചെയർമാനായി നേതൃത്വം കൊടുത്ത കമ്മിറ്റി നിലനിന്ന കാലത്താണെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വീട്ടിൽ വരുന്നതും പോകുന്നതും വല്ലപ്പോഴുമാണ്. പലതവണ വീട്ടിൽ മുകുന്ദനെ തേടി പോലീസ് എത്തിയിട്ടുണ്ടെന്ന് സഹോദരി ഓർക്കുന്നു. ഏട്ടൻ സംബന്ധിച്ച് ഒരുപാട് സമരത്തിലും ചെറുപ്പത്തിലേ പോകുന്നത് രാഷ്ട്രീയം കൊണ്ട്. അന്നേരം അടിയെല്ലാം ഒരുപാട് അടിയും തല പൊട്ടിയെല്ലാം ഒരുപാടെല്ലാം കഴിഞ്ഞതാ. പിന്നെ ജയിലിൽ പോയതാണ് കുറേ ഒരുപാട് അടിയും ഇതെല്ലാം കിട്ടിയതാ. തലയെല്ലാം പൊളഞ്ഞിനേന് ഒരു വർഷം നേടി, ഒന്നും നേടിയില്ല. ഞങ്ങളെല്ലാം ഒന്നും രണ്ടായിപ്പോയി. വീട്ടിൽ എന്നോട് നല്ല സ്നേഹം തന്നെയാണ്, എല്ലാവരോടും നല്ല സ്നേഹമാണ്. അമ്മേനോട് എന്നോടെല്ലാം ഞാൻ രണ്ടാളുള്ളൂ. പിന്നെ ഇപ്പം എൻ്റെ കല്യാണം എൻ്റെ മക്കളോട് നല്ല സ്നേഹം. അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ച, അമ്മ പണിക്കെല്ലാം പോകുമ്പോൾ ഞാൻ രണ്ടാളുണ്ട്. അമ്മ പണിക്ക് പറ്റി പോറ്റിയതാ എൻ്റെ ആളെ, ഞങ്ങളുടെ രണ്ടാളെ. അന്നേരം ഞാനെല്ലാം ഉണ്ടോ, ഞാൻ രണ്ടാളുണ്ടാവും. അമ്മ പോയ അമ്മ ചില പണി വൈകിട്ടെല്ലാം വരും. അതിനോട് എന്നോട് നല്ല ഇഷ്ടമാണ്. പാട്ടിലേക്ക് ചെറുപ്പത്തിലേ ഇത് ഇങ്ങനെ പോവും. ചെറിയ കുഞ്ഞുങ്ങൾ പിന്നെ കുറച്ച് വീടി പണിക്ക് പോയിനേനു. അന്നേരമാണ് തീർത്തും പുള്ളി ഇല്ലായിപ്പോയി രാഷ്ട്രീയത്തിൽ. രണ്ടും പ്രാവശ്യം പോലീസുകാർ വളഞ്ഞിനേനു വീട്. പിന്നെ ഒരിക്കലും വീട് വാതിൽ ഓർക്കുമ്പോൾ ഞാൻ തുറന്നിട്ടില്ല. ചെരുപ്പല്ലുണ്ടായിരുന്നു പുറത്ത്. എൻ്റെ അമ്മയോട് പറഞ്ഞ് ആളിവിടെ ഉണ്ട് ചെരുപ്പ് പുറത്തുണ്ട്. അമ്മ പറഞ്ഞ് ഓനെ ഒരു ചെരുപ്പ് എന്നല്ല രണ്ട് ചെരുപ്പുണ്ട്. ഒരു വാല് ഓർക്കുമ്പോൾ ഞാൻ തുറന്നിട്ടില്ല. ഞാൻ രാവിലെ ആയിരുന്നു നോക്കുമ്പോൾ പുറത്തുനിന്നാൾ നിങ്ങൾ ഞാൾ പുറത്തുണ്ടാകുന്നു പറഞ്ഞു. രാവിലെ ആയിരം രാവിലെ ആ നോക്കുമ്പോൾ ആരുമില്ല. അന്നേരം അത് തന്നെ കുഞ്ഞാട്ടം പുറത്ത് പോയി. അന്നേരം ഞാൻ വീട്ടിൽ വന്ന് വീട് വളഞ്ഞ് ബാക്കിയുള്ളവർ പുറത്ത് അകത്ത് കയറി എല്ലാം നോക്കി. എൻ്റെ ചെറിയ മോളേനു, മൂത്ത മോള് ചെറുതാണ്. നേരെ ഇതേതാ കുട്ടി ചമ്പത്തി എൻ്റെതാന്ന് സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീനെ എടുത്ത് ഞങ്ങൾ പോകുന്ന പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. എൻ്റെ അമ്മയും അച്ഛമ്മയുള്ള വീട്ടിൽ കുട്ടി എടുക്കുമെന്നും പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞു. പിന്നെ എല്ലാം പരിശോധിച്ച് കഴിഞ്ഞാൽ ഉച്ചക്ക് ഇവിടെ വീട്ടിൽ വന്നിരുന്ന് പറഞ്ഞ് തലക്കെല്ലാം കെട്ട് കെട്ടിട്ട് വന്നിരുന്ന് പറഞ്ഞ് ഞാൾ പറഞ്ഞോട് വന്നിട്ടില്ല. തൻ്റെ ജീവിതവും ശരീരവും മനസ്സുമെല്ലാം താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം എന്ന് സഹോദരിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. താനെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന, പ്രസ്ഥാനത്തിന് വേണ്ടി ആരുടെ മുന്നിലും തലകുനിക്കാത്ത, ഇന്നത്തെ തലമുറ മാതൃകയാക്കേണ്ടുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മുകുന്ദനെന്ന് സുഹൃത്തും നഗരസഭാ ചെയർമാനുമായ കെ ശ്രീധരൻ വ്യക്തമാക്കി. വടകരയിലെ തൊഴിലാളി സംഘടനാ രംഗത്തും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ
സംഘടിത ശക്തിയുടെ രംഗത്തും സഖാവ് പൊയിലമൂന്നൻ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച് അംഗീകാരം നേടിയ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. ഗണേഷ് ബീഡി തൊഴിലാളിയായാണ് സഖാവ് പൊയിലമൂന്നൻ ജീവിതം ആരംഭിക്കുന്നത്. ഗണേഷ് കമ്പനി പൂട്ടിയതിന് ശേഷം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ് ചെയ്തത്. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാനിടയായ സാഹചര്യം 1962-64 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പുനഃസംഘടിപ്പിച്ച് CPI CPM എന്ന നിലയിലേക്ക് മാറിയ ഘട്ടത്തിൽ പ്രാദേശികമായ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും CPIയുടെ ഭാഗത്തായിരുന്നു. അപ്പോൾ CPMൽ ജനപിന്തുണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പ്രാദേശികമായി സംഘാടകന്മാർക്ക് എണ്ണം കുറവായിരുന്നു. ആ ഒരു ഒഴിവിലാണ് സഖാവ് പൊയിലമൂന്നനെ പോലെയുള്ള ചെറുപ്പക്കാർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായി രംഗത്ത് വരുന്നത്. പൊയിലമൂന്നൻ വടകരയിലെ യുവജന പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ ആദ്യകാല സംഘാടകന്മാരിൽ പ്രമുഖനായിരുന്നു. വളരെ പരിമിതമായ വേതനത്തോടുകൂടി അപകടകരമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ ജീവിത സുരക്ഷിതത്തെ കുതകുന്ന രൂപത്തിൽ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവകാശ പോരാട്ട പ്രസ്ഥാനമായി തന്നെ, നല്ല രാഷ്ട്രീയ ബോധമുള്ള ഒരു തൊഴിലാളി വിഭാഗമായി തന്നെ വടകരയിലെ ചെത്ത് തൊഴിലാളികളെ സംഘടനാപരമായി വളർത്തുന്നതിൽ അനുകരണീയമായ മാതൃകാപരമായ പങ്കുവഹിച്ച നേതാവാണ് സഖാവ് പൊയിലമൂന്നൻ. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും തൻ്റെ ആത്മാർത്ഥമായ സേവന താൽപ്പര്യത്തിൻ്റെ ഫലമായി പാർട്ടിയുടെ ഏത് പ്രതിസന്ധിയെയും മുറിച്ചു കടക്കാൻ പാർട്ടിക്ക് ഉശിരും ആവേശവും നൽകുന്ന നല്ല പോരാളിയും സംഘാടകനുമായിട്ടാണ് പാർട്ടിക്കകത്ത് പിന്നീട് നമുക്ക് സഖാവ് പൊയിലമൂന്നനെ കാണാൻ വേണ്ടി കഴിയുന്നത്. താൻ എടുക്കുന്ന നിലപാട് പലരുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ച് നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആര് തന്നെ പറഞ്ഞാലും ആ നിലപാടിൽ എത്ര തന്നെ എതിർപ്പ് വന്നാലും ആ നിലപാടിൽ നിന്ന് ഒരു കണുവിട വ്യത്യാസം വരുത്താതെ ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും വ്യക്തിപരമായി തന്നെയുള്ള വലിയ എതിർപ്പുകളും ആക്രമണങ്ങളും സഖാവ് പൊയിലമൂന്നനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സമരങ്ങളിലൊക്കെ മൃഗീയമായ പോലീസ് മർദ്ദനങ്ങൾ അഴിച്ചുവിടുന്ന ഘട്ടത്തിൽ നല്ല ധീരതയോടുകൂടി ഉറച്ചു നിൽക്കാനും അടികിട്ടി തല പുലർന്നാലും സമരത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ധീരതയോടുകൂടിയുള്ള നിലപാട് നേതൃത്വപരമായ പങ്കുമാണ് സഖാവ് പൊയിലമൂന്നൻ വഹിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ 1969 വടകര പോലീസ് സ്റ്റേഷന് മുമ്പിൽ നടന്ന സമരത്തിൽ മൃഗീയമായ പോലീസ് മർദ്ദനം നടന്നപ്പം തൻ്റെ ശാരീരികമായി പിന്നീട് ഒരുപാട് അവശതകൾ പേറി നടക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള പരിക്കുകൾ പറ്റിയിട്ടും സമരരംഗത്ത് ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് സഖാവ് പൊയിലമൂന്നൻ സ്വീകരിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങളും ദൗർബല്യങ്ങളും ഒക്കെ സഖാവ് പൊയിലമൂന്നന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പൊയിലമൂന്നനെ പോലെയുള്ള സഖാക്കൾ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും നല്ല മാതൃകയായി തന്നെ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സഖാവ് പൊയിലമൂന്നന് ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടി കഴിയും. പൊയിലിൽ മുകുന്ദനെ കുറിച്ച് പറയുന്നവരെല്ലാം ഒന്നടങ്കം വ്യക്തമാക്കുന്ന കാര്യം ഒന്നു തന്നെയാണ്, എടുക്കുന്ന തീരുമാനങ്ങൾ എത്ര പ്രതിസന്ധിയിലും നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് എത്ര ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും തൻ്റെ മുൻകാല സുഹൃത്തുക്കളിൽ ഒരാളും ഏറ്റവും നല്ല സഹകാരിയായിരുന്നു മുകുന്ദനെന്ന് KPCC നിർവാഹക സമിതി അംഗവും വടകര എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റും ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് വത്സൻ വ്യക്തമാക്കി. ശ്രീ പൊയിൽ മുകുന്ദൻ ഞങ്ങൾ ഒരുമിച്ച് ട്രേഡ് യൂണിയൻ രംഗത്ത് വളരെ ശക്തമായ പോരാട്ടങ്ങൾ നടത്തിയ കാലഘട്ടം എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. പൊയിൽ മുകുന്ദൻ അന്തരിച്ചിപ്പോൾ 10-18 വർഷത്തോളം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവദശയിൽ അദ്ദേഹം ഈ മരക്കച്ചവടവുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ, ടിമ്പർ തൊഴിലാളികളുടെ CITU യൂണിയൻ്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഞാനവിടെ INTUC യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. ശക്തമായ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സാധിക്കുന്ന സമരമുറകൾ ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹത്തെ മറികടക്കാൻ മറ്റാർക്കും സാധിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ അനുഭവം കൊണ്ട് കണ്ടതാണ്.
അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകളുണ്ടായിരുന്നു. ചെത്തു തൊഴിലാളികൾ എന്ന് പറയുന്ന സി ഐ ടി യു യൂണിയൻ അദ്ദേഹത്തിൻ്റെ കുത്തകയായിരുന്നു ഒരുപാട് വർഷക്കാലം. ഞങ്ങളൊക്കെ അന്ന് അദ്ദേഹത്തെ കണ്ട് ഈ വ്യത്യസ്ത മേഖലയിലുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ പഠിക്കാൻ അദ്ദേഹമായി ഇരുന്ന് സംസാരിക്കാറുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തെ എന്നുമെന്നും വിസ്മരിക്കാൻ വടകരയ്ക്ക് സാധിക്കില്ല എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ വസന്തകാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാം മറന്ന് പോരാടിയ മുകുന്ദന് പക്ഷേ ജീവിത സായന്ധനത്തിൽ തിരികെ കിട്ടിയതും അദ്ദേഹം അനുഭവിച്ചതും അത്രയേറെ യാതനകളും കഷ്ടപ്പാടുകളും മാത്രം. പ്രസ്ഥാനത്തെ അമരത്ത് നിന്നും നയിച്ച പോരാളിയാണ് മുകുന്ദൻ എന്ന് ഏടേത്ത് ശ്രീധരൻ പറഞ്ഞു. ഞാൻ ബാങ്കിൽ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ ഒരു ജീവനക്കാരിയായി ചേരുന്ന സമയം മുതലാണ് ഞാൻ സഖാവ് കൊയിലും മുകുന്ദനുമായിട്ട് ബന്ധപ്പെടുന്നത്. പിന്നീട് ഞാൻ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളുടെയും മേഖലകളിലെല്ലാം അദ്ദേഹവുമായിട്ട് പല രീതിയിൽ ഇടപെടാനും പ്രവർത്തിക്കാനുമുള്ള അവസരം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട്. രസകരമായ ഒരു ഓർമ്മ അദ്ദേഹമായിട്ട് പങ്കുവെക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 1980 നമ്മൾ മുന്നണിയിൽ നിന്ന് മാറിപ്പോയൊരു സന്ദർഭമുണ്ടായി. ആ സമയത്ത് ചന്ദ്രശേഖരൻ വടകര പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണയോടുകൂടിയാണ് മത്സരിച്ചത്. എനിക്ക് നല്ല ഓർമ്മയാണ്, ഐക്യ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന ജനതാ പാർട്ടി സ്ഥാനാർത്ഥി ചന്ദ്രശേഖരന് വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അപ്പം ആ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് അന്ന് ടൗണിൽ കമല പൊതുയോഗങ്ങൾ ഭയങ്കരമായിരുന്നു. ചെറിയ സ്ട്രീറ്റ് മീറ്റിംഗ്സ് കൊണ്ട് ഇങ്ങനെ രണ്ട് മുന്നണികളും പരസ്പരം ഇങ്ങനെ വലിയ തോതിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുന്ന സമയം. അപ്പോൾ മുകുന്ദനായിരുന്നു അപ്പുറത്ത് ഒരു കാര്യമായ പ്രാസംഗികൻ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സി ബാലേട്ടൻ മുകുന്ദനേടെ പോകുന്നത് സി ബാലേട്ടൻ ആടെ പോയിട്ട് പ്രസംഗിക്കുന്നു. സി ബാലേട്ടനേടെ വരുന്നത് മുകുന്ദനേട്ടൻ ആടെ പോയിട്ട് പ്രസംഗിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഒരു എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്. ആരോ വന്നിട്ട് പറഞ്ഞ് കരിമ്പരിപ്പാലത്തിൻ്റെ മുകുന്ദൻ പ്രസംഗിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തന്നെ പാർട്ടി ഓഫീസ് തന്നെയാണ്. അപ്പോൾ ആ ഒട്ടന്നെ ബാലേട്ടൻ ജീപ്പ് മൈക്ക് എടുത്ത് പോയി ആടെ പ്രസംഗിച്ച ഒരു സന്ദർഭം എൻ്റെ മനസ്സിലുണ്ട്. പാർട്ടി ഓഫീസ് പാർട്ടി പരിപാടികളൊക്കെ നടന്നിരുന്നത് ചെത്തു തൊഴിലാളിൻ്റെ ഓഫീസായിരുന്നു. LDFൻ്റെ കൺവെൻഷനായാലും യോഗങ്ങളായാലും അങ്ങനെയുള്ള ഒരു സ്ഥാപനം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. അന്ന് അതിൻ്റെ പേരിലൊക്കെ അദ്ദേഹം വലിയ തോതിൽ ആരോപണം അന്ന് മുന്നേട്ടൻ്റെ പേരിലുണ്ടായിരുന്നു. ആ കെട്ടിടം ഉണ്ടാക്കുന്ന സമയത്ത് വൻകിട മുതലാളിമായിരുന്നു, വലിയ തോതിൽ പണം സമ്പാദിച്ച് അങ്ങനെ ആക്കിയിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടാണ് എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ടായിരുന്നു എൻ്റെ ഓർമ്മ. എന്ത് തന്നെയായാലും എല്ലാം സൗമ്യമായി പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നു. EMS പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് റാലി, നാരായണ നഗരം ഗ്രൗണ്ടിൽ 10,000 പങ്കെടുത്ത ഒരു റാലി, അതിൽ മുന്നേട്ടൻ സ്വാഗതം പറഞ്ഞ് ഞാൻ അധ്യക്ഷം പറഞ്ഞ് അധ്യക്ഷം വഹിച്ചു. EMS വരുന്ന ഒരു യോഗത്തിൽ ഞാൻ അധ്യക്ഷം വഹിച്ചു എന്നുള്ളതാണ് എൻ്റെ അന്ന് പൊതുപ്രവർത്തകനെന്ന് വേണമെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ച കാലഘട്ടം എല്ലാം തന്നെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന തന്നെ. തൊഴിലാളി സംഘടനാ പ്രവർത്തനം എന്ന നിലയിൽ ഒരുപക്ഷെ എല്ലാ മേഖലയിലും പീഡിയ തൊഴിലാളികളുടെ പ്രശ്നങ്ങളിലായാലും എല്ലാം ഇടപെടുന്ന ഒരു നല്ല തൊഴിലാളി സംഘടകൻ കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ടൗണിലെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന വലിയ തൊഴിലിൽ തിരിച്ചടി ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. കരിമ്പരപ്പാലം അതുപോലെ തന്നെ വടകര ടൗണായിട്ട് ബന്ധപ്പെട്ടുള്ള മൂന്നേട്ടൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്മരണകളും എക്കാലവും നിലനിൽക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രസ്ഥാനത്തിന് വേണ്ടി നയിച്ച ഒട്ടേറെ സമരങ്ങളിൽ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അദ്ദേഹം. ബാങ്ക് ഡയറക്ടറായി തൊഴിലാളി വർഗത്തിൻ്റെ നേതാവായി ഇരിക്കുമ്പോഴും പാവപ്പെട്ടവർക്ക് താങ്ങായി അദ്ദേഹം നിന്നിട്ടുണ്ട് എന്നും ശ്രീധരൻ വ്യക്തമാക്കി. പഴയകാല ഓർമ്മകളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക പി മുകുന്ദനെയാണ്. താൻ നയിച്ച പ്രസ്ഥാനത്തെ അത്രയേറെ സ്നേഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് വ്യക്തമാക്കി. ഞാൻ കൗൺസിലാകുന്നതിന് മുമ്പ് ആണ് അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ കൗൺസിലായിരുന്നത്. അപ്പോൾ ആ കാലത്ത് തന്നെ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുണ്ടെങ്കിൽ ആ കാലത്ത് എനിക്ക് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് അറിയാമായിരുന്നു. ഇവിടെ വളരെ സത്യസന്ധമായി നല്ല ഒരു യാതൊരു അഴിമതിയോ അല്ലെങ്കിൽ ഒരു കരകരാത്ത പരിശുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. ട്രേഡ് യൂണിയൻ രംഗത്തും തൊഴിലാളി രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് രംഗത്ത് അദ്ദേഹം CPMൻ്റെ CITUവിൻ്റെ രംഗത്തും അതുപോലെ തന്നെ CPMൻ്റെ പ്രാദേശികമായ നേതാക്കന്മാരെ കുറിച്ചൊക്കെ സമ്പന്നതരായ നേതാവായിരുന്നു. മൂന്നേ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ നല്ല ഒരു സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒക്കെ മാതൃകയായി ആണ് ഇന്ന് അതൊക്കെ ഇന്നത്തെ രാഷ്ട്രീയ നിലമ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ വ്യതിചാരണം സംഭവിച്ചു പോയിട്ടുണ്ട്.
എന്നിരുന്നും അദ്ദേഹത്തിൻ്റെ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം കണ്ടു വളർന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ ആ രൂപത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ആ കാഴ്ചപ്പാടിൽ കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയൽവാസികൾക്ക് പറയാനുള്ളത് നല്ല വാക്കുകൾ മാത്രം. അയൽവാസിയും നാടക സംവിധായകനും നടനുമായ പൗർണമി ശങ്കർ ഇങ്ങനെയാണ് മുകുന്ദനെ ഓർക്കുന്നത്. എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ് പിന്നെ എൻ്റെ തറവാട് കണ്ണംകുഴി തറവാട് വടകര ടൗൺ തന്നെയുള്ള കണ്ണംകുഴി തറവാട് നിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റാലും രാവിലെ കാണുന്നത് അദ്ദേഹത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം രാവിലെ കാണുന്നത് എൻ്റെ ഞങ്ങളുടെ വീടേക്ക് അത്ര അടുത്താണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമായിട്ട് വളരെയധികം ഒരു അടുത്ത ബന്ധം നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. 18-ാം വാർഡിൻ്റെ വടകരത്തെ കൗൺസിലറായിരുന്നു മൂന്നാട്ടം എൻ്റെ ഓർമ്മ ഓർമ്മ. ഈ 18-ാം വാർഡിൻ്റെ അന്നത്തെ കാലത്തെ വികസനത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് നമ്മുടെ ഓർമ്മയിലുണ്ട്. കണ്ട കാഴ്ചകൾ കാരണം റോഡ് നന്നാക്കുന്നതിനായാലും പിന്നെ അദ്ദേഹത്തിന് വേറൊരു വലിയ കഴിവുണ്ടായിരുന്നു ജനങ്ങളെ സംഘടിപ്പിക്കാൻ. നല്ലൊരു ഒന്നാന്തര സംഘാടകനാണ്. അതുകൊണ്ട് തന്നെ ഈ റോഡ് നന്നാക്കാനും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് നന്മകൾ ആ വാർഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വടകര എന്തായാലും വടകര ഇവിടെ ചരിത്രം പറയുമ്പോൾ പഴയകാല ചരിത്രം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് തൊടാതെ പറയാൻ പറ്റില്ല. രാഷ്ട്രീയവും മതവും ജാതിയും നോക്കാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഏറ്റെടുക്കുന്ന വ്യക്തി എന്ന നിലയിലാണ് മുൻ എം പിയും എം ദാസിന്റെ സഹധർമ്മിണിയുമായ അഡ്വക്കേറ്റ് സതിദേവി മുകുന്ദനെ കാണുന്നത്. സഹ പി മുകുന്ദട്ടൻ ഒരു വളരെ ആത്മാർത്ഥതയുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള രൂപത്തിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ചെത്തു തൊഴിലാളി യൂണിയൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ അന്ന് വടകര താലൂക്കിൻ്റെ ചെത്തു തൊഴിലാളി യൂണിയൻ്റെ നേതാവ് എന്നുള്ള നിലയിൽ വളരെ നല്ല രൂപത്തിലുള്ള പ്രവർത്തനം അദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് വളരെ അടുപ്പം ഉള്ള ഒരു പരിചയം ഉണ്ടാവുന്നത് റൂറൽ ബാങ്കിൻ്റെ വടകര കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്താണ്. അദ്ദേഹത്തോടൊപ്പം സഹകരണ മേഖലയിലുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കാലം ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയുള്ള ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്നുള്ള നിലയിൽ വടകരയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാമുള്ള തൊഴിലാളികളുടെ ജീവത്തായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരെ സംഘടിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലും ഏറ്റവും മാതൃകാപരമായിട്ടുള്ള രൂപത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു അസുഖബാധിതനായിട്ട് അദ്ദേഹം നമ്മളെ വേർവിട്ട് പോകാൻ ഇടയായിട്ടുള്ളത്. തീർച്ചയായും ഇന്ന് തൊഴിലാളി വർഗം അഭിമുഖീകരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആത്മാർത്ഥതയുള്ള തൊഴിലാളികളുടെ പ്രശ്നങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പൊതു പ്രവർത്തകരുടെ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുടെ അനിവാര്യതയാണ് സഖാവിൻ്റെ സ്മരണ പുതുക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം ചർച്ച ചെയ്യേണ്ടുന്നത്. സഖാവിൻ്റെ ധന്യമായിട്ടുള്ള സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ്. സഖാവ് മുകുന്ദേട്ടനെ പോലെയുള്ളവർ മുന്നോട്ട് കുതിച്ച ഇന്നലകളിൽ നിന്നാണ് ഈ നാട് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളക്കൂറുള്ള മണ്ണായി മാറിയത്. ചുവന്നു വിരിയുന്ന പൂക്കളെ പോലും നോട്ടപ്പുള്ളികളാക്കുന്ന കാലത്ത് കരിമ്പനപ്പാലത്തിന്റെ മണ്ണിലൂടെ ചെങ്കുടിയുമേന്തി നടന്ന ധീരനായ നേതാവ് അതായിരുന്നു കുയിൽ മുകുന്ദൻ എന്ന കരിമ്പനപ്പാലത്തുകാരൻ. മൺമറഞ്ഞിട്ട് 19 വർഷങ്ങൾക്കിപ്പുറം മുകുന്ദൻ നൽകിയ കരുതലും സ്നേഹവും പലരും മറക്കും തോറും ഓർത്തുപോകുന്ന സത്യമാണ്. CITU എന്ന പ്രസ്ഥാനം, അതിന് വടകരയിൽ ഒരു ആസ്ഥാനം, സ്വന്തമായൊരു കെട്ടിടം, എല്ലാം യാഥാർത്ഥ്യമാക്കിയതിൽ മുകുന്ദേട്ടനുള്ള പങ്ക് ഓർത്തെടുക്കുകയാണ് അന്ന് പി മുകുന്ദൻ അലങ്കരിച്ച പദവി ഇന്നിരിക്കുന്ന സുഹൃത്തു CITU ചെത്തു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ അശോകൻ. 69 ചെത്തുതൊഴിലാളി യൂണിയൻ്റെ രൂപീകരണം. അന്ന് മൂന്നാട്ടെ ഉൾപ്പെടെയുള്ള പഴയകാല നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഇവിടെ സംഘടന കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരു തോർത്ത് കൊണ്ട് എടുത്ത് പഴയകാല തൊഴിലാളികൾ അങ്ങനെയാണ്. അപ്പം അവരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗപൂർണമായ
പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് ഓർമ്മ ഉള്ളത്, ഓർമ്മയല്ല പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ മുക്കാളി പോലെയുള്ള കടലോര മേഖലയിൽ അന്ന് ഇവർ തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ പോയപ്പോൾ അവിടെ ഈ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന ഇതിനെതിരായിട്ട് അവിടെയുള്ള ഉടമകൾ, അവിടെയുള്ള നാട്ടു മുഖ്യസ്ഥന്മാർ വളരെ മോശമായ രീതിയിൽ അവിടെ ചില നടപടിക്രമങ്ങളാണ്, അവരുടേതായ കടക്കോടതി എന്ന് പറയുന്ന ഒരു സാധനം, അതിൽ വെച്ച് മാപ്പ് പറയണം എന്ന് ഉള്ള ഒരു അവരുടെ തീരുമാനം ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും തന്നെ മൂന്നോട്ടം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയെല്ലാം ഭാഗമായിട്ട് ചില പിന്നെ പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പഴയകാലത്തിൻ്റെ തുടക്കം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നീടെന്ന് പറഞ്ഞാൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വലിയ മുഖ്യമായ പങ്ക് സഖാവ് വഹിച്ചിട്ടുണ്ട്. ഈ ആപ്പീസിൻ്റെ കെട്ടിടെടുക്കുന്നതിന് വേണ്ടി വലിയ ത്യാഗപൂർണമായ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഒരു ഈ സ്ഥലം വാങ്ങിച്ച് ആ വാങ്ങിച്ചതിനെതിരായിട്ട് അതിശക്തമായ രൂപത്തിലുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ സഖാവിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു പുല്ല് വില പോലും കൽപ്പിക്കാത്ത ഒരു നിലപാടാണ് മൂന്നാറിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. അത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ പേടിക്കേണ്ടതില്ല എന്നുള്ള ഒരു സമീപനമായിരുന്നു അന്ന് മുതലേ മൂന്നാട്ടനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സ്ഥലമെടുത്ത് തൊഴിലാളികളെ എല്ലാം തന്നെ ജനറോടി വിളിച്ചു കൂട്ടി തൊഴിലാളികളോട് ഒരു രൂപ വീതം ഒരു ദിവസം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഓരോ ഷാപ്പ് കമ്മിറ്റി ആ സംഖ്യ ഒരു തൊഴിലാളിൻ്റെ അടുത്ത് ഒരു രൂപ പിരിച്ചെടുത്ത് ഷാപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓരോ മാസം കൂടുമ്പോൾ നമ്മളിവിടെ യൂണിയൻ ഓഫീസിൽ എത്തിക്കുകയും അതിൻ്റെ കണക്ക് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ തുടക്കം. പിന്നീട് തൊഴിലാളികളുടെ പിന്നെ എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ ഉള്ള പിന്നെ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ ആപ്പീസ് ഇവിടെ എടുത്തിട്ടുള്ളത്. ജീവിതത്തിൽ അർഹിച്ച അംഗീകാരം കിട്ടാതെ പോയ ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു മുകുന്ദൻ എന്ന് മുൻ CPIM ഭാരവാഹിയും അയൽവാസിയുമായ AP പ്രജിത് പറയുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിശേഷിച്ച് തൊഴിലാളി വർഗ നിലപാടുകൾക്ക് ഒരു സ്ഥാനമുറപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു ധീരനായ നേതാവായിരുന്നു. സഖാവ് മുകുന്ദേട്ടനാണ് വടകരയിൽ തന്നെ CITU പ്രസ്ഥാനത്തിന് ഒരു മേൽവിലാസം ഉണ്ടാക്കിയത്. ഏറെക്കാലം CITU വടകരയിലെ നേതാവായി വടകരയിലെ തൊഴിലാളികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെടുന്നതിന് നേതൃത്വപരമായ പങ്കാണ് സഖാവ് കോയിൽ മുകുന്ദേട്ടൻ നിർവഹിച്ചിട്ടുള്ളത്. കോയിൽ മുകുന്ദേട്ടൻ ഒരുപാട് സമരമുഖങ്ങൾ പോലീസിൻ്റെ നിഷ്ഠൂരമായ ഏറ്റുമുട്ടലിന് വിധേയനായിട്ടുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ ഗുണ്ടകളുടെ നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയനായ ഒരു പോരാളി കൂടിയായിരുന്നു സഖാവ് കോയിൽ മുകുന്ദേട്ടൻ. രാഷ്ട്രീയ ഗുണ്ടകളുടെ ഏറ്റുമുട്ടൽ പ്രതിരോധിക്കാൻ നേതൃത്വപരമായ പങ്ക് വഹിച്ച വടകരയിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാരിൽ പ്രമുഖ വ്യക്തിത്വമായിരുന്നു സഖാവ് കോയിൽ മുകുന്ദേട്ടൻ. ആ മഹാനായ സഖാവിനോടുള്ള ആദരവ്, എത്രമാത്രം ആ ആദരവിനോട് ഇന്നത്തെ തൊഴിലാളി വർഗ ട്രേഡ് യൂണിയൻ നേതാക്കൾ നീതി പുലർത്തുന്നുണ്ട് എന്നുള്ളത് ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. കാരണം കരിമനപ്പാലത്ത് എനിക്കറിയാം, ഞാൻ കരിമനപ്പാലത്ത് CPIM ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന സമയത്താണ് സഖാവ് കോയിൽ മുകുന്ദേട്ടൻ്റെ പേരിൽ ഒരു സ്മാരകം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. കോയിൽ മുകുന്ദേട്ടൻ്റെ സ്മാരകവും അതോടൊപ്പം സഖാവ് PP ശങ്കരേട്ടൻ്റെ പേരിലുള്ള ഒരു സ്മാരക ഓഡിറ്റോറിയം. എന്നാൽ പിന്നീട് അത് മാറി PP ശങ്കരൻ കോയിൽ മുകുന്ദൻ സ്മാരകമായി അത് മാറുകയും അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് സംഗതി, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി ആയ സമയത്ത് തന്നെയാണ് കരിമനപ്പാലത്ത് കോയിൽ മുകുന്ദേട്ടൻ്റെ പേരിൽ ഒരു ബസ് സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നീട് ഉള്ള ചില രാഷ്ട്രീയ ഇടപെടലുകളുടെ ഭാഗമായിട്ടൊക്കെ എനിക്ക് CPIM എന്ന പ്രസ്ഥാനത്തു നിന്ന് മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും, കോയിൽ മുകുന്ദേട്ടൻ്റെ സ്മാരകം കരിമനപ്പാലത്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട്
ഇപ്പോൾ ഈ ഏറ്റവും അവസാനം നടന്ന അനുസ്മരണത്തിൽ പോലും വേണ്ട വിധത്തിൽ മുകുന്ദേട്ടൻ്റെ അനുസ്മരണം നടക്കുന്നില്ല എന്നത് ഗൗരവപൂർവ്വം പരിശോധിക്കപ്പെടേണ്ട ഒരു വസ്തുതയാണ്. ഉന്നതമായ നിലകളിൽ ഇരുന്നിട്ടും ഒന്നും ഉണ്ടാക്കിയില്ല മുകുന്ദൻ എന്ന പാവം സഖാവ്. അദ്ദേഹത്തിന് അവകാശപ്പെടാൻ താൻ വളർത്തിയ പ്രസ്ഥാനവും കൈപിടിച്ചുയർത്തിയ നേതാക്കന്മാരും അവരുടെ സ്നേഹവും മാത്രം. കരിമ്പനപ്പാലത്തെ വീട്ടിൽ ഭാര്യയും മകനും മരുമക്കളും അവരുടെ കുട്ടികളും അല്ലലറിയാതെ കഴിഞ്ഞു പോകുന്നത് കള്ളുഷാപ്പിലെ ജീവനക്കാരനായ മകൻ കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് മാത്രമാണ്. അച്ഛനെ പറ്റി പറയാന്ന് വെച്ചാൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു. പാർട്ടി പ്രവർത്തനം മാത്രമല്ല, പാർട്ടി പ്രവർത്തകന്മാരുടെ കുടുംബങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കല്യാണമോ അല്ലെങ്കിൽ വീട്ട് കുടൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുമോ നന്നായിട്ട് സഹായിക്കും. അതിൻ്റെ പേരിൽ ഒരുപാട് ദുഷ്പേര് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ രീതിയിൽ സഹായിക്കുന്ന സമയത്ത് എല്ലാവരും ധാരണ എന്ന് പറഞ്ഞാൽ പിന്നെ ഇയാളെടുത്ത് നല്ല പൈസ ഉണ്ട്, പിന്നെ ഒരുപാട് സ്വത്തുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ കുറേ ദുഷ്പേരെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാനും വിചാരിച്ച ചില സമയത്തെല്ലാം അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ മരിച്ച സമയത്താണ് പിന്നെ നമ്മൾ ഒന്നുമില്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടെ. ഇരിക്കുന്ന സ്ഥാനത്തേക്കാളൊക്കെ നല്ലൊരു പേരും പ്രസിദ്ധിയും ഉണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് ആ മരണ ശേഷം നമുക്ക് മനസ്സിലാകാൻ പറ്റും. ഇപ്പം കഴിയുന്നത് പിന്നെ കുടുംബമൊന്നും അത്ര മൂപ്പറ് അത്ര രീതിയിൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. നാരായണായിരം വാർഡിൽ ഒരു പ്രാവശ്യം കൗൺസിലായിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഇപ്പം കാണുന്ന റോഡെല്ലാം ഇപ്പം ഇപ്പം അടുത്ത് എന്നോട് കഴിഞ്ഞാഴ്ച ഒരാൾ പറഞ്ഞു വെച്ചാൽ മൂപ്പറ വെട്ടിയ റായിയ റോഡേ ഉള്ളു, ഈ ആർ എസ് എസിൻ്റെ കാര്യത്തിന് മുന്നിൽ കൂടി പോകുന്ന ഈ റോഡ് മൂപ്പറന്ന് ഉണ്ടാക്കിയെന്നുള്ളതാണ് പിന്നീട് ഇപ്പടുത്ത ഒരാൾ പറഞ്ഞത്. ബാങ്കിലെ തിരിച്ചടവ് തീർക്കാൻ വീടും പറമ്പും വിറ്റ് ഉൾഗ്രാമത്തിലേക്ക് മാറാൻ പലതവണ ആലോചിച്ചതാണ്. പക്ഷേ അച്ചുറങ്ങുന്ന വീടും പറമ്പും ഉപേക്ഷിച്ചു പോകാനുള്ള മനസ്സ് വരുന്നില്ല എന്ന് മകൻ പറയും. കെ ഡി സി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് 10 വർഷം കഴിയുന്നു. ഇപ്പോഴും പലിശ മാത്രമാണ് അടക്കാൻ കഴിയുന്നത്. സാമ്പത്തികമായി മുകുന്ദന് കോടികളുടെ വരുമാനമുണ്ടെന്ന് പറഞ്ഞവരോട് ഈ അമ്മയ്ക്ക് ഒരു പരിഹവുമില്ല. കൊടുത്താലാണെന്നുള്ളൊരു തണ്ടേനു ഒരു പ്രശ്നം ഉണ്ടേനു. അപ്പോൾ ഇവരെല്ലാം വന്ന് ഇവരെല്ലാം വിളിച്ച് അരെ അറിഞ്ഞ് ദൂരം കൊടുക്കുന്നു അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നേരം പറഞ്ഞിന്. പക്ഷെ ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾക്ക് ഇത് വന്നാൽ ഞാൻ കൊടുക്കലുണ്ട് നിവൃത്തിയില്ല എന്നോട് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇനി ഇത് തീരെ കൈവിട്ട് പോറ് ഇങ്ങനത്തെ ഒന്നും ഒരിക്കലും പോക്കറ് ഞാനുള്ള പോലെ തന്നെ ആക്കണം. പക്ഷേ അമ്മക്ക് അതിന് ജീവൻ പോലും നഷ്ടമാകുമെന്നറിഞ്ഞിട്ടും ചെങ്കൊടിയുമേന്തി തന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് നടന്നവൻ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ മൂലധന വരേണ്ട വർഗ പ്രമാണിത്വങ്ങളോട് സന്ധിയില്ലാതെ പൊരുതി നിന്ന ധിക്കാരി. ഏത് പ്രതിസന്ധികൾക്കിടയിലും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് രാഷ്ട്രീയ തന്ത്രങ്ങൾ ചെയ്യുന്ന ഒറ്റയാണ്. പാർട്ടിയുടെ തെറ്റായ തീരുമാനങ്ങളെ ശക്തമായി എതിർക്കുന്ന ജനാധിപത്യ വിരുദ്ധമായതൊന്നും തന്നെ ചെയ്യാൻ മനസ്സ് അനുവദിക്കാത്ത രാഷ്ട്രീയത്തിനും പ്രസ്ഥാനത്തിനും വേണ്ടി മാത്രം ജീവിച്ച് കുടുംബത്തോടൊപ്പം ജീവിക്കാൻ മറന്ന കാലത്തിന് മുൻപേ നടന്ന ധീരനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് പൊയിലിൽ മുകുന്ദന് ജി എസ് വിയുടെ പ്രണാമം. നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരേ, നാടിനു വേണ്ടി എല്ലാം മറന്ന ധീരനാ